കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഇന്ന് ഇപ്രകാരം വിലപ്പെട്ട, നാളെ പരിശുദ്ധ പിതാവ് സ്വദേശത്തേക്ക് മടങ്ങുന്ന സമയമാണ്. എന്നാൽ ഈ വിലപ്പെട്ട ഈ മണിക്കൂറുകൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് ഏറെ ഈ പിതാവിൻ്റെ അനുഗ്രഹീതമായ ആത്മീയതയെ സൂചിപ്പിക്കുന്നു. പിതാവിന് വേണമെങ്കിൽ അരമനയിലോ കാതോലിക്കേറ്റിലോ വന്ന് ഒരു അരമണിക്കൂർ ഒരു ചായയൊക്കെ കുടിച്ച് സന്തോഷമായി ഒക്കെ പിരിയാമായിരുന്നു. എന്നാൽ നമ്മുടെ ഈ പരിശുദ്ധ ആലയത്തിൽ വന്ന് നമ്മോടൊപ്പവും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് കാണിച്ചതും, ഞാനിവിടെ കൂടിയിരിക്കുന്ന സഭാമക്കളോടും എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോടും മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന നാനാജാതി മതസ്ഥരോടും എല്ലാ ക്രൈസ്തവ മക്കളോടും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധ പിതാവുമായി മലങ്കര സഭയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഫോണിലൂടെയും നേരിട്ടും. വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പരിശുദ്ധ പിതാവിനോട് സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ പരിശുദ്ധ കുർബാനയുടെ തിരുസാന്നിധ്യമുണ്ട്. ഇപ്പോൾ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഒരവസരത്തിൽ ഒരു നിമിഷം പോലും ഏതൊരു സഭയെക്കുറിച്ച് ഉള്ള ഒരു പ്രതിസന്ധിയും ബുദ്ധിമുട്ടുമൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ആ സഭയെക്കുറിച്ച് ഒരിക്കൽ പോലും ഒരു വാക്ക് മോശമായോ വിദ്വേഷപരമായോ അദ്ദേഹം ഒരിക്കലും എന്നോട് സംസാരിച്ചിട്ടില്ല. അത് ചിലപ്പോഴെന്നെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനേക്കാൾ അടുത്തു വന്ന് ഹൃദയം മനസ്സിലാക്കുമ്പോഴാണ് പൂർണ്ണമായി ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ ആത്മീയത നമ്മെ സഹായിക്കുക. ഈ പരിശുദ്ധ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒളിച്ചു വയ്ക്കാതെ തുറന്ന് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ മലങ്കര യാക്കോബായ സഭയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധികൾ വേഗത്തിൽ പരിഹരിക്കപ്പെട്ട് ആഗമന തിരുസഭയിൽ സുറിയാനി സഭയുടെ ആധികാരികതയും പവിത്രതയും പൈതൃകവും അനന്യതയും ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഈ പരിശുദ്ധ പിതാവിൻ്റെ നേതൃത്വത്തിൽ സമാധാനപരമായും സ്നേഹനിർഭരമായും സാധിക്കുന്നതിന് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് നൽകാനുള്ള പ്രാർത്ഥനയും ഈ സഭകൾക്ക് വേണ്ടി സ്വർഗത്തോട് പറയാനുള്ള അപേക്ഷയും അതുമാത്രമാണ്. അത് സ്വർഗത്തിലെ ദൈവം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവീക രഹസ്യങ്ങളെ പൗരസ്ത്യ മനസ്സുകൾ വായിച്ചറിഞ്ഞ് ഭാഷാന്തരം ചെയ്ത ഒരു സഭയാണ് ഈ സുറിയാനി സഭ. നമ്മെ സംബന്ധിച്ച് ഈ പൈതൃകം നമ്മുടെ സ്വന്തമായി അനുഭവിക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായി കരുതുന്ന സഭയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ. ഈ സഭയുടെ പൈതൃകത്തിൽ ജീവിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു എന്നത് വളരെ പ്രാധാന്യത്തോടെ നാമും നമ്മെ പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ച പരിശുദ്ധ പിതാക്കന്മാരും അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. റോമൻ പൈതൃകം, ബൈസൻ്റൈൻ പൈതൃകം, ഇതിൽ മാത്രമായി ക്രിസ്തീയ ജീവിത മേഖല പരിമിതപ്പെട്ടിട്ടില്ല. ഒരു കാലത്ത് വലിയ ദുരന്തങ്ങൾ അനുധാവനം ചെയ്തപ്പോഴും ഈ പൈതൃകം കൈവിടാതെ സൂക്ഷിച്ചവരുടെ പിൻഗാമികളാണ് ഇന്ന് ഈ ക്രിസ്തൂമയിലും ഈ ഹൈക്കലായിലുമൊക്കെ ഇരിക്കുന്ന നാം ഓരോരുത്തരും. ഇത് തിരുസഭയുടെ പൈതൃകമാണ്. ആഗമന സഭയിൽ, കത്തോലിക്ക സഭയിൽ ഈ പൈതൃകം ഉയർത്തുവാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും മാറോനീത്ത സഭയും അന്ത്യോക്യയിലെ സുറിയാനി കത്തോലിക്ക സഭയും എളിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ബലം നൽകുന്നതിന് ഈ പരിശുദ്ധ പിതാവിന് കഴിയും.
ഈ പരിശുദ്ധ സഭയ്ക്ക് കഴിയും. അതിന് നേതൃത്വം നൽകുന്ന അന്ത്യോക്യയിലെ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ അധിപനാണ് നമ്മുടെ മധ്യേ ഇന്ന് സന്നിഹിതനായിരിക്കുന്ന ഈ പരിശുദ്ധ പിതാവ്. ഈ പിതാവിൻ്റെ ശുശ്രൂഷയിൽ നമുക്കുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ നമ്മുടെ സഭയുടെ വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നതിൽ ഞാൻ ഹൃദയപൂർവ്വം സന്തോഷിക്കുന്നു. എക്യുമെനിക്കൽ ചരിത്രത്തിലെ ഒരു വലിയ ബന്ധമായി ഇതിനെ കണ്ട് നിങ്ങൾ അനുഭാവത്തോടുകൂടി ത്യാഗമെടുത്ത് വന്നു എന്നുള്ളത് നിങ്ങളുടെ പിതാവ് എന്നെ വിളിക്കുന്നതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുന്നതാണ് എന്നെൻ്റെ ഹൃദയത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഒരു പുണ്യവും ഭാഗ്യവുമാണ്. നമ്മൾ വിളിച്ചാൽ സഭാധികാരികൾ സന്തോഷത്തോടെ നമ്മുടെ അടുക്കൽ വരുന്നു എന്നുള്ളത് അത് നമ്മുടെ സഭയുടെ ഭാഗ്യമായി കരുതി ഈ പരിശുദ്ധ പിതാവിനും പിതാവിനെ അനുധാവനം ചെയ്യുന്ന എല്ലാ ഡെലഗേറ്റ്സിനും സുറിയാനി സഭയുടെ ഇന്ത്യയിലെ എല്ലാ ഔദ്യോഗിക ഭാരവാഹികൾക്കും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഈ പിതാക്കന്മാർ യാക്കോബായ സുറിയാനി സഭയിലെ പിതാക്കന്മാരെ എല്ലാവരെയും ഇവരുടെ എല്ലാവരുടെയും പേരുകളെടുത്ത് പറയാൻ എനിക്കറിയാം. ആ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. ദിവസ് കോറോ സിനിമേനി ഓർക്കും എന്നെ അറിയാമോ എന്ന്. എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്. എല്ലാവരോടും സ്നേഹമുണ്ട്. ഈ പിതാക്കന്മാരെ ഞാൻ ഗ്രിഗോറിയോ സിനിമേനിയോട് പറഞ്ഞു, പിതാക്കന്മാരെ ഓരോരുത്തരെ വിളിക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ അവരെല്ലാവരും പരിശുദ്ധ ബാബ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒന്നരാടം ഇരിക്കുന്നവരെല്ലാം നമ്മുടെ സഹോദരി സഭകളിലെ പിതാക്കന്മാരാണ്. അവർ ഇങ്ങനെ ഇരുന്നത് വഴി നമ്മുടെ എല്ലാം പൊതു പിതാക്കന്മാരായി അവർ മാറിയിരിക്കുകയാണ്. പ്രേ ഫോർ അസ്, വി വിൽ ഗ്രോ ടുഗദർ ഇൻ യൂണിറ്റി എയിമിംഗ് അറ്റ് വൺ ഡേ റേസിംഗ് ദ ചാലീസ് ടു ഹെവൻ ആൻഡ് സേ ലോർഡ് വി ബിലോങ് ടു യു. ആമേൻ.